Hi friends, ellarkum namaskaram. Ellarum nammude videos okke kaanunnundennu vishwasikkunnu. Ippo onathinte videos ottiri per try cheythu nokkite nalla abhiprayokke parnju nalla comments okke parnju. Appo ini ningalude support venam. Appo inni njan vannirikkunnathu oru salad recipe aanu. Ee salad nammude tinnil kittuna tuna vechittanu cheynathu. Tunayude oru cucumber, thakkali, savala മല്ലിയിലയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പം നമുക്ക് ഡിന്നറിനൊക്കെ ആണെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിച്ചാൽ മതി, നല്ല ഫില്ലിംഗ് ആണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ടൂണ സാലഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാലഡിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാമിൻ്റെ ഒരു ചെറിയ ടിന് ടൂണയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റ്, 2 ചെറിയ സൈസിലുള്ള കുക്കുംബർ. കുക്കുംബർ നമുക്ക് 2 ടൈപ്പിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ ഈ സാലഡിന് ഈ ചെറിയ ടൈപ്പ് കുക്കുംബർ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വേണ്ടത് 2 ചെറിയ തക്കാളി. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ നമ്മൾ 1 എണ്ണം ഉപയോഗിച്ചാൽ മതി. പിന്നെ വേണ്ടത് നല്ല ഫ്രഷ് മല്ലിയില, 2 മീഡിയം സവാള, 1 ചെറുനാരങ്ങ. പാർസലി കിട്ടുമെങ്കിൽ നമുക്ക് പാർസലി ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി വേണ്ടത് ഒലിവ് ഓയില്. ഇപ്പോൾ ഒലിവ് ഓയിൽ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി വേണ്ടത് 2 പച്ചമുളക്. ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. എരിവ് കുറവ് മതിയെങ്കിൽ 1 പച്ചമുളക് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് സവാളയും വെജിറ്റബിൾസൊക്കെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഞാനിവിടെ ടൂണയുടെ ടിന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിത് തുറക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വെള്ളമോ ഓയിലോ ഒക്കെ കാണും. അതെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ടൂണ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബൗളിലേക്ക് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ടൂണ് നല്ലതുപോലെ ഉടച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുക്കുംബറും ക്യാരറ്റും സവാളയും തക്കാളിയും എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. സവാളയെല്ലാം ഈ കാണുന്ന പോലെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കുക്കുംബറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചെറിയ നാരങ്ങ പിഴിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ വേണമെങ്കിൽ കുറച്ച് ചേർക്കണമെങ്കിൽ കുറച്ച് ചേർത്താലും മതി. അതെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചെയ്യാം. ഇനി സാലഡ് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ സാലഡ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നിരക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ രുചികരമായ സാലഡ് റെഡിയായി കഴിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ടൊരു സാലഡാണിത്. ഏതെങ്കിലും ഫംഗ്ഷനോ പാർട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാലഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.